ഇത് വർഗീയവാദികൾ. ഞാൻ ഒരു മുസ്ലിമായതിന്റെ പേരിൽ എല്ലാം ചെയ്യുന്ന പണിയാണിത്. അതുകൊണ്ട് മനഃപൂർവ്വം പോലീസും നാട്ടുകാരും കൂടെ ചേർന്നാണ് എന്നെ ഇതേപോലെ ചെയ്തേക്കുന്നത്. ഒരു തെറ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. ആരടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. പോലീസ് ഇവിടെ വന്നെന്ന് പറയുന്നത് പോലീസ് വന്നു പോയതിനു ശേഷം ഇവർ ഇതെല്ലാം ഇങ്ങനെ അടിച്ചു പൊട്ടിച്ച് ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടേ. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരു മാർഗം ആരും സഹായിക്കുന്നില്ല. പഴയ കുറ്റവാളിയിൽ പറഞ്ഞാലും സഹായിക്കുന്നില്ല. ആ കൊച്ചിനെ ഇവനോട് നല്ല രീതിയിൽ കിട്ടിയതിന് വലിയ സന്തോഷമുണ്ട്. മെഡിസിറ്റിയില് അവിടെ ഉണ്ടായിരുന്നു. എല്ലാ തെളിവും പോലീസിനെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്റെ മക്കൾ പോലും അടുപ്പിക്കാത്ത രീതിയിൽ എന്നെ ഒറ്റപ്പെടുത്തിയൊക്കെയാണ് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടത്. ഇദ്ദേഹത്തിന്റെ പേര് ജിം ഷാജഹാൻ എന്നാണ്. പുള്ളിക്കാരന് മുൻപ് അല്ലറ ചില്ലറ മോഷണ കേസും അതുപോലെ തന്നെ ക്രിമിനൽ കേസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബേസിസിൽ പുള്ളിയെ പോലീസ് ചോദ്യം ചെയ്യുകയും പുള്ളി അല്ല എന്ന് മനസ്സിലായി പുള്ളിയെ വിട്ടഴിക്കുകയാണ് ചെയ്തത്. സ്റ്റിൽ പുള്ളി നിരപരാധിയാണ് എന്ന് തെളിഞ്ഞതിന് ശേഷവും ചെറ്റത്തരമല്ലയോ ഈ നാട്ടുകാർ കാണിക്കുന്നത്. ഈ നിയമം എന്ന് പറയുന്നത് എന്തിനാ ഊബം വെച്ചേക്കുവാണോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. നിയമം കയ്യിലെടുക്കാൻ നിനക്കൊക്കെ ആരാണ് അധികാരം തന്നത്? പോലീസ് പോലീസിൻ്റെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ കുറ്റവാളികൾ മൂക്കിൻ്റെ തുമ്പത്തുണ്ടായിട്ടും പിടിക്കാൻ പറ്റാത്തത് നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു കഴിവുകേട് തന്നെയാണ്. ഉറപ്പായിട്ടും കഴിവുകേട് തന്നെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ഒരു രേഖാചിത്രത്തിൻ്റെ ബേസിസിൽ ഒരു നിരപരാധിയെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഭയങ്കര ചരിത്രമാണ്. അമൃത ന്യൂസാണ് ഈ ഒരു വാർത്ത ഇയാളുടെ ഫോട്ടോ അടക്കം പുറത്തുവിട്ടത്. ഈ അമൃതയൊക്കെ എന്ത് ബേസിസിലാണ്? അമൃതയൊക്കെ ഇപ്പോൾ പോലീസായോ? എനിക്കത് മനസ്സിലാവാത്തത്. അതിനുശേഷമാണ് ഇങ്ങനെക്കെതിരെ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായത്. അങ്ങേരുടെ മുൻ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വളരെ മോശമായിരിക്കും, പക്ഷേ ചെയ്യാത്ത ഒരു കുറ്റം ഇവിടെ തലവെച്ച് കൊടുക്കുന്നത് അതത് നല്ല കാര്യമല്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പൊക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രേഖാചിത്രം വരയ്ക്കുന്ന കേസിൽ ഇപ്പം ആ കൊച്ചു പറയുകയാണ്, തട്ടിക്കൊണ്ട് പോയ ആൾ അത്യാവശ്യം തടിച്ചിട്ടായിരുന്നു, പുള്ളിക്ക് നല്ല കവിളുണ്ടായിരുന്നു, റയബാൻ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല കട്ടി മീശയുണ്ടായിരുന്നു, മുടി സൈഡിലോട്ടാണ് ഇരുന്നത്. ഈ ഒരു വെച്ചിട്ട് രേഖാചിത്രം വരച്ച് വരുമ്പോഴത്തേക്ക് അത് മോഹൻലാലാവും. അതിന് ആരെയൊക്കെ വരച്ച് വന്നാലും ഏറ്റവും അവസാനം ഇത്രയും മാനറിസം വെച്ച് വരച്ച് വരുമ്പോഴത്തേക്ക് അത് മോഹൻലാലാവും എന്ന് കരുതിയിട്ട് മോഹൻലാലാണ് തട്ടിക്കൊണ്ട് പോയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇല്ല, അതൊരു രേഖാചിത്രമാണ്. അതിൽ ആരെങ്കിലുമൊക്കെ ആയി മാറും, പക്ഷെ അതൊരിക്കലും ഒരു 100% പ്രതിയുടെ രൂപമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഈ കാണിക്കുന്നത് ചെറ്റത്തരമാണ്. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചെറ്റത്തരമാണ്. സോ പ്ലീസ്, യഥാർത്ഥ കുറ്റവാളികളെ ഒന്നെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ഇതുപോലുള്ള നിരപരാധികൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും.